ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സെലീനാസ് കിച്ചൺ. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ചെറുപയർ കൊണ്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഒരു ലൈക്ക് തരാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായി കുറച്ച് ചെറുപയർ എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ചെറുപയറാണ്. ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയത്, പിന്നെ അതിലേക്ക് വേണ്ടത് ശർക്കര ഉരുക്കിയെടുത്തതാണ്. ഈ ശർക്കര ഉരുക്കിയതിന് ശേഷം അരിപ്പയിൽ അരിച്ച് അതിൻ്റെ കരടെല്ലാം കളഞ്ഞ് മാറ്റിവെച്ചതാണ്. ഇനി ഈ പയറൊന്ന് വേവിച്ചെടുക്കാനായി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുതിർത്ത് വെച്ച ആ വെള്ളവും കൂടെ ചേർത്താണ് ഇട്ട് കൊടുത്തത്. ഇത്രയും വെള്ളം മതിയാവും അത് വെന്ത് കിട്ടാൻ, വേറെ വെള്ളമൊന്നും വേണ്ട. പിന്നെ അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരമാണ് ഇതിൽ കൂടുതൽ ചേർക്കുന്നത്. മധുരത്തിനെ ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് മാത്രമേ ഇതിലിട്ട് കൊടുക്കുന്നുള്ളൂ. അടുത്തതായി ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. നല്ലോണം ഉടയുന്ന രീതിയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇനി വേണ്ടത് വാഴയിലയാണ്. വാഴയില ഇതുപോലെ തീയിലൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം കോൺ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെയ്യാൻ അറിയാത്തവർക്കായി ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. ഒരു തുണ്ട് വാഴയില എടുത്തതിന് ശേഷം അത് ഈ ഒരു കോൺ ഷേപ്പിലോട്ട് മാറ്റി കൈകൊണ്ട് ഈ രീതിയിലൊന്ന് കറക്കി കൊടുത്താൽ നല്ലൊരു ഷേപ്പായിട്ട് കിട്ടും. അതിനുശേഷം ഇതുപോലൊരു കോൽ കൊണ്ടൊന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതുപോലൊരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ഇല ഇതുപോലെ അടുക്കി വെച്ചു കൊടുക്കുക. 3 എണ്ണം വെച്ചു കൊടുക്കാനുള്ള സ്പേസേ ഇതിലുള്ളൂ. ഇനി ഇതിലേക്ക് ഫില്ല് ചെയ്യാനുള്ളതൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനുവേണ്ടി ഞാൻ നേരത്തെ വേവിച്ചു വെച്ച പയർ ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അത് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അടുത്തതായി ഇനി അതിലേക്ക് ശർക്കര ഉരുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അടുത്തതായി ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മൈദയാണ്. 1 കപ്പ് മൈദ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ പയർ ഈ ഒരു ഇലയിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് തട്ടി താഴോട്ടാക്കണം മാവ്. അതുപോലെ തന്നെ 3 എണ്ണവും ഇതുപോലെ നിറച്ചെടുക്കുക. ഇതുപോലെ 3 എണ്ണത്തിലും ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു ഇഡലി ചെമ്പും അതിനകത്ത് റിങ്ങും വെച്ച് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ കപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് മതി ഇത് വെന്ത് കിട്ടാൻ. അപ്പോഴത്തേക്ക് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഈ കോൺ ചെറുപയർ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം വേവിച്ചെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി അതിൽ 1 എണ്ണം എടുത്ത് തുറന്നു നോക്കാം. ചൂടാറിയതിന് ശേഷം ഈ ഇല റിമൂവ് ചെയ്താൽ ഒട്ടും തന്നെ ഇലയിൽ പറ്റി പിടിക്കില്ല. ചൂടോടെ എടുത്ത കാരണമാണ് ഇതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റി പിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ചൂടാറി കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല രുചി. ചൂടോടെ കഴിക്കുന്നതും രുചിയാണ്, എങ്കിലും ചൂടാറിയതിന് ശേഷം കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്.
അപ്പോൾ നമ്മുടെ ചെറുപയർ കോൺ സ്നാക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഈ കോൺ ഷേപ്പിലാവുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.